ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെ മനോഹരമായിട്ടുള്ള ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത് മുഴുവനായിട്ട് കാണണേ. അപ്പം നമുക്കിതുപോലെ ഫ്ലവർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ഇതാ ഇതുപോലെ വൂളൻ ത്രെഡാണ് വേണ്ടത്. രണ്ട് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട സാധനമാണ് കേട്ടോ, ഇതാ ഇതുപോലെ ഒരു സ്ട്രോ. എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പഴയ സ്ട്രോ ഉണ്ടായിരുന്നതാണിത്. ഇതില്ലാതാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ സ്ട്രോ ആയാലും മതി. പിന്നെ നമുക്കൊരു സിസേഴ്സ് വേണം. അതുപോലെ തന്നെ നമുക്കൊരു ക്രാഫ്റ്റ് വയറ് വേണം കേട്ടോ. അതാ ഇതുപോലെയുള്ള ഒരു ക്രാഫ്റ്റ് വയറ് വേണം. പിന്നെ നമുക്ക് വേണ്ടതാ ഇതുപോലൊരു നീഡിലാണ് വേണ്ടത്. വൂളൻ ത്രെഡ് കോർത്തെടുക്കാൻ പറ്റുന്ന സൈസിലുള്ള ഒരു നീഡിൽ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഗ്ലൂ ഗൺ ഇല്ലാതെ എന്ത് ക്രാഫ്റ്റില്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടത്. അപ്പം നമ്മുടെ വൂളൻ ത്രെഡ് എടുത്ത് ഈ സൂചിയിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിത് ആ സ്ട്രോയുടെ ഉള്ളിലൂടെ വലിച്ച് എടുക്കണം. ഇതുപോലെ അത് ആ സൂചി അങ്ങ് ഇറക്കി കൊടുക്കണം. ചിലപ്പോൾ വരാനായിട്ട് ഇത്തിരി താമസം ഉണ്ടാവും. അപ്പോൾ ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ പെട്ടെന്ന് തന്നെ താഴോട്ട് വരട്ടോ. ആ മുളന്തരട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ തക്കി കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സൂചി താഴോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് അങ്ങനെ വന്നില്ല എന്നാണെങ്കിൽ അതതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒന്ന് തട്ടിക്കഴിഞ്ഞ ആ സ്ട്രോയിൽ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ താഴോട്ട് പെട്ടെന്ന് വരും. അങ്ങനെ തട്ടലും കുത്തലൊക്കെ കഴിഞ്ഞതാ സൂചിച്ചേട്ടനെ ഞാൻ വലിച്ച് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിലൊന്നും കുത്തിക്കേറ്റാതെ സൂചിച്ചേട്ടനെ നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ സ്ട്രോയുടെ ഇപ്പുറത്തെ സൈഡിലുള്ള ആ നൂല്, നമ്മൾ നേരത്തെ സൂചിയിൽ നിന്ന് ഊരിയെടുത്ത ആ നൂലുണ്ടല്ലോ, അത് നമ്മുടെ ഈ രണ്ട് വിരലിൽ പതുക്കെ ഒന്ന് ചുറ്റി കൊടുക്കണം. കണ്ടോ, ഇതുപോലെ കയ്യിൽ അതിങ്ങനെ ചുറ്റിയെടുത്ത് ഈ സ്ട്രോ ഇങ്ങനെ പിടിക്കണം. അതിനുശേഷം ഈ നൂല് ഇതാ സ്ട്രോയുടെ അടിഭാഗത്തോട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം ഇതാ ഈ നൂലിൻ്റെ അറ്റം ഇങ്ങനെ ചുറ്റിയെടുത്ത് ആ സ്ട്രോയിൽ തന്നെ ഇടണം. ഇതാ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇട്ട് വലിച്ചു എടുക്കണം. പക്ഷേ വലിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് ടൈറ്റാക്കാനായിട്ട് പാടില്ല. ഇതുപോലെ തന്നെ ഈ സ്ട്രോ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കെട്ടുകളിട്ട് കൊടുത്തെടുക്കുക. അപ്പോൾ ഒരുപാട് വലിച്ചു മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ വൃത്തികേടായി മാറും. ലാസ്റ്റ് നമ്മൾ ഊരിയെടുക്കണ സമയത്ത് ഒരു സൈഡിലിങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട്, ചില സ്ഥലത്ത് ഇങ്ങനെ ലൂസായിട്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് ടൈറ്റിൽ എടുക്കരുത്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂട്ടത്തില്ല ബെല്ലൈക്കനും കൂടി ഒന്ന് എന്നെ വിളി ചെയ്ത് കൊടുത്തേക്കണേ. പിന്നെ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസൊക്കെ കമൻ്റായിട്ട് എന്നെ അറിയിക്കണം കേട്ടോ.
അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഒന്നല്ല കേട്ടോ. അതായത് നമുക്ക് ഇതിനു വേണ്ടി തന്നെ മെനക്കെട്ടിരുന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഫസ്റ്റത്തെ ആ ഒരു കെട്ടിട്ട് എടുക്കാൻ മാത്രമേ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അതാദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ അതാ നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുറച്ചും കൂടി ചെയ്ത് അത് ഫുള്ളാക്കണം. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് നേരത്തെ നമ്മുടെ വിരലിൽ ആ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ നൂലുണ്ടല്ലോ, നമ്മൾ സ്ട്രോയുടെ ഉള്ളിലൂടെ എടുത്ത നൂല്, ആ നൂല് വലിച്ച് നമ്മൾ പുറത്തോട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതാ വലിച്ച് പുറത്തെടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കെട്ടി നിർത്തിയതിൻ്റെ അവിടെ ഇട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ നൂല് രണ്ടും കൂടിയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതാ കണ്ടോ, ഇപ്പം ദാ ഇങ്ങനെയായിട്ടുണ്ട്. അടുത്തായിട്ടിതാ ഈ സ്ട്രോയിൽ നിന്ന് നമ്മളിതിങ്ങനെ ഊരി മാറ്റാണ് ചെയ്യുന്നത്. പതുക്കെ ഒന്ന് അത് പിടിച്ച് ആ സ്ട്രോ വലിച്ചാൽ അത് ഇങ്ങനെ പുറത്തോട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രോ തന്നെ എടുത്തത് ഇതിനു വേണ്ടി. അപ്പം ഇങ്ങനെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഒരു സൈഡ് കണ്ടോ ഇങ്ങനെ കെട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ക്രോഷ്യൊക്കെ തുന്നിയെടുക്കുമ്പോൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഭാഗത്ത് കെട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഞാൻ വേറെയും കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്രാഫ്റ്റ് വയറാണ് എടുക്കേണ്ടത്. അത് ഒത്തിരി നീളമുള്ള ക്രാഫ്റ്റ് വയറാണ്. പിന്നെ അതൊന്നുമില്ല, അത് വളരെ കനം കുറവാണ്. അപ്പം അത് നമ്മൾ മൂന്നായിട്ട് മടക്കിയെടുത്തതാ ഇതുപോലെ അത് ഒന്ന് പിരിച്ചെടുക്കണം. അപ്പോൾ ക്രാഫ്റ്റ് വയറൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് ഈ ക്രാഫ്റ്റ് വയറിൽ വെച്ചിട്ട് ചുറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഗ്ലൂ ഗൺ നേരത്തെ തന്നെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്ലൂ ഒക്കെ വന്നു തുടങ്ങി. അപ്പം ഈ ക്രാഫ്റ്റ് വയറിൽ കുറച്ചാക്കി കൊടുത്തതിന് ശേഷം അത് നമ്മളത് അറ്റത്ത് വെച്ചിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അറ്റത്ത് വെച്ച് ചുറ്റിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു സൈഡ് കെട്ടുള്ള ഭാഗമായിരിക്കും എന്ന്. ആ കെട്ടുള്ള ഭാഗമായിരിക്കണം ഗ്ലൂ തേക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് വരേണ്ടത്. ഗ്യാപ്പില്ലാതെ തന്നെ ഇത് ചുറ്റിയെടുക്കാനായിട്ട് നോക്കണം. കണ്ടോ, ഇതിങ്ങനെ വെറുതെ ഒന്ന് ആ കമ്പി ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഇത് ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ കൂടി കുറച്ച് ഗ്ലൂ തേച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് ചെയ്യാനായിട്ട് ഗ്ലൂ ഗൺ തന്നെ വേണമെന്നൊന്നുമില്ല, ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവ്ബോണ്ടോ എന്തായാലും മതി. എനിക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂ ഗൺ എടുത്തത്. കണ്ടോ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൂവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില് കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. അടുത്തായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന ഗ്രീൻ കളർ വുളൻ ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കളറ് വുളൻ ത്രെഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന ആ ഫ്ലവറിൻ്റെ വയറിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം കേട്ടോ. Thank you.
ഒത്തിരി ഗ്ലൂ ഒന്നും തേച്ച് കൊടുക്കേണ്ട, അത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യണ സമയത്ത് ആ തുടക്കത്തിൽ ഇത്തിരി ഗ്ലൂ തേച്ച് കൊടുക്കുക. അതിനുശേഷം അത് ചുറ്റി ലാസ്റ്റിൽ മാത്രമേ നമുക്ക് വീണ്ടും ഗ്ലൂ തേക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇടയിലൊന്നും നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കേണ്ട, നല്ല ടൈറ്റിലായിട്ട് നമുക്ക് ചുറ്റി എടുത്താൽ മതി കേട്ടോ. പരമാവധി ഗ്യാപ്പില്ലാതെ വേണം ചുറ്റിയെടുക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഒരു വൃത്തികേടായിട്ട് മാറും. അപ്പോൾ പരമാവധി ഗ്യാപ്പില്ലാതെ ചുറ്റിയെടുക്കാനായിട്ട് നോക്കാം. അങ്ങനെ താ ലാസ്റ്റ് വരെ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ നല്ല രസമായിട്ടില്ലേ? ആ രണ്ട് കളറും തമ്മിൽ നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ദാ ഇത് കൂടെ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ താ ഞാൻ അതും കൂടെ അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സാണ് ഈ കാണുന്നത്. നല്ല രസമല്ലേ ഇങ്ങനെ കാണുമ്പോൾ? അപ്പം നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ബോട്ടിൽ നമ്മളതിന് മുന്നേ നമ്മൾ വിരലുകൊണ്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നൊരു ബോട്ടിലാണ്. അതിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. കൂട്ടത്തിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.